നമസ്കാരം. നമസ്കാരം കുമാർജി, ഈ ഉത്തരേന്ത്യയിൽ ഇപ്പം തുടങ്ങിയ ഈ അഗ്നിപഥിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൊണ്ട് യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടത് കേരളത്തിലെ ഇടതുപക്ഷമല്ലേ? തീർച്ചയായും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട രണ്ടാം തരംഗം, സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളുടെ രണ്ടാം തരംഗം സ്വപ്നയുടെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് സ്വപ്ന കഴിഞ്ഞ ദിവസവും നടത്തിയത്. അതിനെതിരെ വലിയ നിയമ പ്രതിരോധങ്ങൾ അല്ലാതെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കായികമായിട്ട് വരെ പ്രതിരോധിക്കും എന്ന് പറഞ്ഞ അവസാനം പാർട്ടിക്കാർ സംരക്ഷണം കൊടുക്കുന്നു എന്ന തലത്തിൽ വരെ സംസാരിക്കേണ്ടി വന്നു, അതും പാർട്ടി സെക്രട്ടറിക്ക്. അതെ, തീർച്ചയായും മുഖ്യമന്ത്രിക്ക് പോകുന്നിടങ്ങളിലെല്ലാം പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നു. വിമാനത്തിൽ പോലും പ്രതിഷേധം നേരിടേണ്ടി വന്നു. പക്ഷെ അതിനൊക്കെ ഒരു ശമനമുണ്ടായി ഈ കഴിഞ്ഞ രണ്ട് ദിവസം, പെട്ടെന്നൊരു ശമനമുണ്ടായി. അതുമാത്രമല്ല, ഈ ലോക കേരള സഭ എന്ന രീതിയിൽ നടക്കുന്ന ഇന്നതിൻ്റെ സമാപനമാണ്. അതെ, ഈ ലോക കേരള സഭയെ ഒന്ന് വിലയിരുത്തിയാൽ എന്താണ് ഈ മാമാങ്കം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്? അതും ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നടത്തുന്നത് ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ അതുപോലുള്ള കൺവെൻഷൻ സെന്ററുകളിലോ ഒന്നും അല്ല, സാക്ഷാൽ നിയമസഭയ്ക്കകത്ത് വെച്ചാണ് ഈ മാമാങ്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് നടത്തുന്നത്. ഈ സംഗതി കൊണ്ട് ഈ കേരളത്തിലെ ഒരു കുഞ്ഞിന് പോലും ഒരു രൂപയുടെ പോലും നേട്ടമില്ല എന്നതാണ് ഇതിൻ്റെ. ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം, വിമർശനം ഇതിനെതിരെ വന്നപ്പോൾ മലയാളികൾക്ക്, പൊതുവെ ഇന്ത്യക്കാർക്കൊക്കെ അറിയാവുന്ന രണ്ട് വലിയ വ്യവസായികൾ, ഒരാൾ യൂസഫ് അലി, ഒരാൾ രവി പിള്ള, ഇവരെ വെച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി ഒരു വൃഥാ ശ്രമം ഇവർ നടത്തിയിട്ടുണ്ട്. എങ്ങനെ കാണുന്നു അത്? ആ ഒരു അല്ല, ഒന്നാമതായി ഈ കേരളം ഇന്ത്യയിൽ നിക്ഷേപത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അതെ, അതാണ് ഇവിടുത്തെ മതതീവ്രവാദത്തിൻ്റെ വളർച്ചയ്ക്ക് വരെ വഴിയൊരുക്കുന്നത്. ഇങ്ങനെ ഈ തോളത്തിരുത്തി കൊലവിളി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന ഒരു സമൂഹമായി മാറുന്നത് കേരളത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കാത്തത് കൊണ്ടാണ്. ഇവിടെ സർക്കാരാകട്ടെ, സർക്കാരിൻ്റെ കീശയിൽ നിക്ഷേപം നടത്താനോ ഇവിടെ നാല് പേർക്ക് തൊഴിൽ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും നടത്താനോ ഒന്നും പറ്റത്തില്ല. പണമില്ല. ആകെയുള്ള പി എസ് സി ആകട്ടെ, അത് കൊടിപിടിച്ച തഴമ്പുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ കിട്ടൂ എന്നുള്ള അവസ്ഥയുമാണ്. ബാക്കി തലമുറ എന്തു ചെയ്യും? ബാക്കി പഠനം കഴിഞ്ഞിറങ്ങുന്ന യുവാക്കൾ എന്തു ചെയ്യും? അതിന് ഉത്തരം നിക്ഷേപം കൊണ്ടുവരിക എന്നത് മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ സ്വകാര്യ നിക്ഷേപത്തിന് പ്രസക്തിയില്ലല്ലോ. ആര് വരാനാണ്? സർക്കാരിനാണെങ്കിൽ നിക്ഷേപിക്കാൻ പണവുമില്ല. നിക്ഷേപ സംഗമങ്ങളാണ് ഇവിടെ വേണ്ടത്. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പൊതുഗതാഗത സംവിധാനമായിട്ടുള്ള നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ അവസ്ഥ തന്നെ എന്താണെന്ന്. ബസ്സുകൾ, തൊഴിലാളികൾ പറയുന്നത് ഓരോ മാസവും സമരം നടത്തിയിട്ട് ശമ്പളം വാങ്ങേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് കഞ്ഞിയും പട്ടിണി കഞ്ഞിയും ഒക്കെ വച്ചതിന് ശേഷമേ ശമ്പളം കിട്ടുന്നുള്ളവർക്ക്. മദ്യപന്മാരും ലോട്ടറി എടുക്കുന്നവരും ഇല്ലെങ്കിൽ സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങൾ പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അത്ര ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സർക്കാരാണ് നിയമസഭയ്ക്കുള്ളിൽ വലിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കി, അത് ലക്ഷങ്ങളാണ് ആ അലങ്കാരപ്പണികൾക്ക് വേണ്ടി മാത്രം ചെലവാക്കിയിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ചാനലിൽ ഇരുന്നുണ്ട് ഒരു പ്രമുഖനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ പറയുന്നത് കേട്ടു, അതിനകത്ത് ഒരു കല്യാണ മണ്ഡപം ഉണ്ട് അത്രേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവിൽ ഇന്ന് വരെ ആ കല്യാണ മണ്ഡപത്തിൽ ഏതെങ്കിലും കല്യാണം നടന്നതായിട്ട് അറിഞ്ഞുകൂടാ, എന്തെങ്കിലും കാര്യത്തിന് അത് വാടകയ്ക്ക് കൊടുത്തതായിട്ട് അറിഞ്ഞുകൂടാ, പിന്നെ എന്തിനാണ് അങ്ങനെ അത്രയും കോടികൾ മടക്കി അത് അതിനകത്ത് പണിതു വെച്ചിരിക്കുന്നത് എന്ന ചോദ്യം കേട്ടു. ഇതൊക്കെ ഏതെങ്കിലും ഒരു കൺവെൻഷൻ സെൻറ്ററിലെ കാര്യമല്ല ഈ പറയുന്നത്, നമ്മുടെ നിയമസഭയ്ക്കുള്ളിലെ കാര്യമാണ് പറയുന്നത് എന്ന് വോട്ട് ചെയ്ത എല്ലാവരും, അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും കൂടി തന്നെയാണ് പറയുന്നത്. എന്താണ് നമ്മളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ജയിപ്പിച്ച് വിട്ട ഭരണാധികാരികൾ നമ്മുടെ മുന്നിൽ വെച്ച് കാണിച്ചു കൂട്ടുന്നത് എന്ന് നിങ്ങളെങ്കിലും ചിന്തിക്കണം, ചോദിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാമാങ്കങ്ങൾ നടത്തുന്നതെന്ന്. കഴിഞ്ഞ തവണ, അതായത് കോവിഡിന് മുമ്പ്, ഈ ലോക കേരള സഭ എന്ന മാമാങ്കം അരങ്ങേറിയപ്പോൾ അന്ന് വാർത്തയായത് ഒരാളുടെ ഒരു ഊണിന് 2000 രൂപ എന്ന അതിഭീമമായ തുകയുടെ വലിപ്പം കേട്ടിട്ടാണ്. ഇവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് കോടി രൂപ ആവശ്യമുണ്ട് വർഷാവർഷം. അതെ, കമ്മീഷനായിട്ടും മറ്റുമൊക്കെ അതിനൊക്കെ ഓരോ തട്ടിപ്പ് പരിപാടി കണ്ടെത്തുകയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഈ വ്യവസായികൾ, നമുക്കറിയാം യൂസഫ് അലിയും രവി പിള്ളയും, അവർക്കിവിടെ നിക്ഷേപമുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ പിന്നെയും ഉണ്ടല്ലോ കുറേ ആളുകൾ ഈ ഒപ്പം വന്ന് ഭക്ഷണം കഴിക്കുകയും സെൽഫി എടുക്കുകയും മന്ത്രിമാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് കുശലം പറയുകയും ഫോട്ടോ പത്രത്തിലും ചാനലിലും ഒക്കെ കാണിക്കുന്ന ഒരുപാട് വേറെയും വ്യവസായികളുണ്ടല്ലോ. അവരൊക്കെ ഇവിടെ ഒരു പെട്ടിക്കട എങ്കിലും തുടങ്ങിയതായിട്ട് അറിയാമോ ആർക്കെങ്കിലും? അതുമാത്രമല്ല, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ
നിക്ഷേപ സംഗമങ്ങളാണ് ഇവിടെ വേണ്ടത്. അത് സംഘടിപ്പിക്കപ്പെട്ടാൽ ഇവിടെ പരാജയപ്പെടും എന്നുറപ്പാണ്. കാരണം ഇവിടുത്തെ ഇക്കോസിസ്റ്റം അങ്ങനെയാണ്. അത് മാറ്റാനുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. പിണറായി വിജയൻ രേഖ അവതരിപ്പിച്ചതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അതിലേക്ക് മാറാൻ പാർട്ടിയോ പിണറായി വിജയൻ പോലും തയ്യാറല്ല. അപ്പോൾ ഈ നിക്ഷേപക സംഗമം പരാജയപ്പെടും എന്നുള്ളത് കൊണ്ടാണ് പ്രവാസി സമ്മേളനങ്ങൾ നടത്തുന്നത്. പ്രവാസി സമ്മേളനങ്ങൾ നടത്തുന്നത് നല്ലതാണ്, കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രവാസികളുണ്ട്. അതെ, തീർച്ചയായും. അത് കേരളം പ്രളയത്തിലായപ്പോൾ പ്രവാസികളെ ആണ് നമ്മൾ ഉറ്റുനോക്കിയത്. പ്രവാസികൾക്ക് അതിന് സാധിക്കും. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ ഒരു പ്രവാസി സമ്പദ് വ്യവസ്ഥയാണ്. അതെ, തീർച്ചയായിട്ടും അവർക്ക് റെമിറ്റൻസ് അയച്ചേ പറ്റൂ, തീർച്ചയായിട്ടും. പക്ഷേ അവരെ സംഘടിപ്പിക്കുക എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മുടെ ജനപ്രതിനിധി സഭ നിയമസഭയുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുമാത്രമല്ല, ഇവിടെ ഈ സമ്മേളനം, ഈ കഴിഞ്ഞ ദിവസത്തെ ഉദ്ഘാടന സമ്മേളനമൊക്കെ കണ്ടാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിട്ട് പിണറായിയുടെ പ്രശംസ ആണ് നടത്തുന്നത്. മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നിക്ഷേപ സംഗമം നടന്നിരുന്ന ഒരു മീറ്റാണ്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയും തമിഴ്നാടും ഒക്കെ അവിടെ പോയി കോടികളുടെ നിക്ഷേപമാണ് അതാത് സംസ്ഥാനങ്ങളിലേക്ക് അവർ കൊണ്ടുവന്നത്. ഇവിടുന്ന് വ്യവസായ മന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, ആരും പങ്കെടുത്തിട്ട് പോലും ഇല്ല എന്ന് കാണുമ്പോഴാണ് ഇവരൊക്കെ നമുക്കൊക്കെ എത്ര മാത്രം പരിഗണന തരുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ജനങ്ങളോടുള്ള പ്രതിബദ്ധത, കടമ അല്ല, ഇവർ വിദേശത്ത് പോകുന്നത് എന്തിനാണെന്നും ആ ബാഗിനകത്ത് എന്താണെന്നും തിരിച്ചു വരുന്ന ബാഗിനകത്ത് എന്താണെന്നും സ്വപ്ന പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയൊക്കെ ഉള്ളു. യഥാർത്ഥത്തിൽ നിക്ഷേപ സംഗമം നടന്നിരുന്നു സ്വിറ്റ്സർലൻഡിൽ. അവിടെ അത് ആവശ്യമുള്ളവർ പോയിരുന്നു, അവർ കൈനിറയെ വാങ്ങി വരികയും ചെയ്തു. ഇവിടെ പി രാജീവ് ആ സമയത്ത് എറണാകുളത്ത് ഒരു റാമ്പിൽ കൂടെ ക്യാറ്റ് വാക്ക് നടത്തുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പേ. തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാറ്റ് വാക്ക് നടത്തുകയായിരുന്നു ഇവിടുത്തെ വ്യവസായ മന്ത്രി. അത് മാത്രമല്ല, ഈ പ്രതിപക്ഷം ബഹിഷ്കരിച്ചൊരു സമ്മേളനം കൂടിയാണ്. പ്രതിപക്ഷത്തെ ജനപ്രതിനിധികൾ പങ്കെടുത്തില്ല. അതിനകത്തൊരു രാഷ്ട്രീയമായ ഒരു രഹസ്യമുണ്ട്, പലരും പുറത്തു പറയാത്ത. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള പാർട്ടി ഏതാണ്? സി പി എം ആണ്. ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരള ഘടകത്തിനാണ് ഏറ്റവും കൂടുതൽ പണമുള്ളത്. ഈ പണം ഈ വരുന്നത് പ്രവാസികളിൽ നിന്നാണ്, അല്ലാതെ ഇവിടെ വ്യവസായികളോ വ്യാപാരികളോ ഒന്നുമില്ല. ഇത് പ്രവാസത്തിൽ മന്ത്രിമാരടക്കമുള്ളവർ വിദേശത്ത് പോകുന്നത്, പാർട്ടി സെക്രട്ടറി എത്ര പ്രാവശ്യം വിദേശത്ത് പോകുന്നുണ്ട്, ജില്ലാ സെക്രട്ടറിമാർ വരെ വിദേശത്ത് പോകുന്നുണ്ട്. ഇത് പോകുന്നത് അവിടെ നിന്ന് പണം പിരിക്കാനാണ്. ഇത് പണം പിരിക്കാനുള്ള ഒരു മറയാണ് ഈ ലോക കേരള സഭ. അവരുടെ കൂടെ പതിറ്റാണ്ടുകളോളം സഞ്ചരിച്ച എ കെ ജി സെന്ററിൽ നിന്ന് അവർക്ക് വേണ്ടി പേനയെ ഉന്തിക്കൊണ്ടിരുന്ന ചെറിയാംഫിലിപ്പ് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അത് ഈ പകലന്തിയോളം സാംസ്കാരിക പരിപാടികൾ, ആശയവിനിമയം, ചർച്ച ഇതൊക്കെ നടക്കുമെങ്കിലും ഇതിനും പുറകിലായി, ഇതിൻ്റെ തിരശ്ശീലയ്ക്ക് പിന്നിലായി മറ്റൊരു അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് കേരളത്തിൻ്റെ ഭരണകക്ഷിക്ക് വേണ്ടി ഒഴുകുന്ന കോടിക്കണക്കിന് രൂപയാണ് ഫണ്ടാണ്. ഈ ഫണ്ടാണ് ഈ ലോക കേരള സഭയുടെ ലക്ഷ്യം. ഈ ഫണ്ട് സംഘടിപ്പിക്കാനായി, സി പി എമ്മിന് ഫണ്ട് സംഘടിപ്പിക്കാനായി കേരള ഖജനാവിൽ നിന്നും കോടികൾ മുടക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഗുരുതരമായ പ്രശ്നം. അതായത് സി പി എം എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്ക് ഫണ്ട് സംഭരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മുന്നൊരുക്കത്തിനായിട്ട് ഒരു തട്ടിപ്പ് സംഭവം അവർ തട്ടിക്കൂട്ടുന്നു, അതിൻ്റെ പണം ചെലവഴിക്കുന്നത് പക്ഷേ പൊതുജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന്. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചു. അത് മാത്രമല്ല, അതിനകത്ത് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ ഈ സത്യം എത്രമാത്രം മൂടി വെച്ചാലും അതിൻ്റെ പ്രകാശം പുറത്തേക്ക് പരക്കുമെന്ന് പറയുന്നത് പോലെ, ഇന്ന് ലോക കേരള സഭയിൽ പങ്കെടുത്ത ഒരു വ്യക്തി, ഖത്തറിൽ നിന്നുള്ള ഒരു വ്യക്തി, അവിടെ വീട്ടുജോലിക്ക് പോയി, അവിടുത്തെ വിസയിൽ പോയി അവിടെ പണിയെടുത്തപ്പോൾ ഉണ്ടായ ദുരനുഭവങ്ങൾ കേട്ട് ഇവിടുത്തെ മന്ത്രി വരെ കരയുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് തന്നെയല്ലേ കഴിഞ്ഞ ഹിന്ദു മഹാസമ്മേളനത്തിൽ ചർച്ച ചെയ്തതും അതുപോലെ ദുർഗാദാസ് എന്ന ചെറുപ്പക്കാരൻ ചോദ്യമായി ഉന്നയിച്ചതും? അയാളെ എന്ത് ചെയ്തു? അയാളെ മലയാളം മിഷനിൽ നിന്നെടുത്ത് പുറത്തു കളഞ്ഞു, അയാളുടെ കുവൈറ്റിലെ ജോലി വരെ കളയിപ്പിച്ചു. എന്തായാലും പ്രവാസിയായിരുന്നു, ജോലി പോയി. കേരള സർക്കാരിൻ്റെ ഉത്തരവാദിത്വമായിരുന്ന മലയാളം മിഷൻ്റെ കോർഡിനേറ്റർ എന്ന സ്ഥാനവും എടുത്തു കളഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞ സത്യം സത്യമായി തന്നെ ഇന്ന് ലോക കേരള സഭയിൽ വന്നു. ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ സഹിതം അത് വാർത്തയായിട്ട് വന്നു. നമ്മുടെ മലയാള മാധ്യമങ്ങൾക്കും അത് വാർത്തയാക്കി കൊടുക്കേണ്ടി വന്നു. അതെ, പണ്ടൊക്കെ പിന്നെ പിന്നെയായിരുന്നു, ഇപ്പോൾ അധികം താമസമില്ലാതെ ഉടനടിയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.